വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ മാധ്യമങ്ങൾക്കെതിരെ അപകീർത്തി കേസെടുക്കാനാകില്ലെന്ന് ഹൈക്കോടതി കരളി ടി വി ഉൾപ്പെടെയുള്ള ചാനലുകൾക്കെതിരെ കെ സി വേണുഗോപാൽ എം പി നൽകിയ പരാതിയിലെടുത്ത അപകീർത്തി കേസ് റദ്ദാക്കിയാണ് കോടതി ഉത്തരവ് വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമങ്ങളുടെ ജോലിയാണെന്നും കോടതി നിരീക്ഷിച്ചു സോളാർ കേസ് പ്രതി സരിതായസ് നായർ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിനെതിരെ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണം സംപ്രേഷണം ചെയ്തതിൻ്റെ പേരിലായിരുന്നു കൈരളി ടി വി ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകൾക്കെതിരെ കെ സി വേണുഗോപാൽ കേസ് നൽകിയത് ഇതേ തുടർന്ന് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കൈരലി ടി വി ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹർജിയിൽ വിശദമായ വാദം കേട്ട കോടതി ചാനലുകൾക്കെതിരെ അപകീർത്തി കേസ് നിലനിൽക്കില്ലെന്ന് കണ്ടെത്തി ഹർജിക്കാരനെതിരെ രണ്ടായിരത്തി പതിനാറിലാണ് സോളാർ കേസ് പ്രതി സരിത നായർ ആരോപണം ഉന്നയിച്ചത് സരിത സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് മാധ്യമങ്ങൾ ചെയ്തത് മാധ്യമങ്ങൾ അവരുടെ ജോലിയാണ് ചെയ്തത് സോളാർ കേസ് പ്രതിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരുന്നു പ്രതിയുടെ കത്ത് കമ്മീഷന് മുന്നിലെത്തുകയും പിന്നീട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൊതുജന മധ്യത്തിലുള്ളതാണ് അത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മാധ്യമങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാനാകില്ലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഉത്തരവിൽ വ്യക്തമാക്കി യു ഡി എഫ് സർക്കാരിനെ താഴെ പ്രതിയും മാധ്യമങ്ങളും ചേർന്ന് ഒത്തുകളിച്ചുവെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും കോടതി നിരീക്ഷിച്ചു തുടർന്ന് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിലെ തുടർ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു അതേസമയം ആരോപണം ഉന്നയിച്ച സരിതയ്ക്കെതിരെ ഹർജിക്കാരനെ നിയമനടപടി നടപടി സ്വീകരിക്കാൻ തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി കൈരളി ന്യൂസ് കൊച്ചി